ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ അരിപ്പൊടി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പഞ്ഞു പോലെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വറുക്കാത്ത പൊടിയാണ്, വറുത്ത പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് അര കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. പിന്നെ മുക്കാൽ കപ്പ് ചെരുവേ തേങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്കിത് നരച്ചെടുക്കണം. അപ്പോൾ ഒന്നര കപ്പ് ചേർത്തിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ. ഇത് നന്നായിട്ട് നരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മാവ് കുറച്ച് കട്ടിയായിട്ടാണുള്ളത്. നമുക്ക് ഒരു അപ്പത്തിൻ്റെ, അതായത് വെള്ളപ്പത്തിൻ്റെ മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ മിക്സി ജാറിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അത് ഈ മാവിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നമ്മുടെ ചൂട്, ക്ലൈമറ്റിൻ്റെ ചൂട് അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. എന്നാലും കുറച്ചൊരു ചൂടുള്ള ഏരിയയിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ മാവ് ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള കുഴിയപ്പച്ചട്ടിയിലാണ് അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഓരോ കുഴിയിലും ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. പിന്നെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ആയതുകൊണ്ടാണ് ഞാനിതിലേക്ക് ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കാത്തത്. അതല്ല, കാസ്റ്റേണിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി കയ്യിലില്ല എന്നാണെങ്കിൽ നമുക്ക് അപ്പച്ചട്ടിയിലും ഇതുപോലെ ഓരോ അപ്പങ്ങളായിട്ട്, ചെറിയ ചെറിയ അപ്പങ്ങളായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഞാനിവിടെ ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് വെച്ചിട്ടും അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല പഞ്ഞു പോലെ ഇരിക്കുന്നൊരു അപ്പമാണിത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടും കഴിക്കാം. രാവിലെ ഉണ്ടാക്കിയാൽ രാത്രി വരെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നൊരു അപ്പമാണ്. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനാണെങ്കിലും അവർക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന നല്ല കുഞ്ഞു കുഞ്ഞായിട്ടുള്ളൊരു അപ്പങ്ങളാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഏത് കറി കൂട്ടിയിട്ട് കഴിക്കാനും ടേസ്റ്റാണ്. നമുക്ക് സാധാരണ നമ്മൾ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കുന്ന കറികളൊക്കെ ഇതിൻ്റെ കൂടെ മാച്ചായി പോവും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ബീഫ് കറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.